എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ ഇപ്പോൾ ചർച്ചചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്ന് കേരളത്തിലെ യുവതയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. സമീപകാല സംഭവങ്ങളാണ് ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. കേരളത്തിലെ യുവത്വത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷയാണ് ഒരു കാലത്തുണ്ടായിരുന്നത്. 1970s and 1980s കേരളത്തിലെ യുവാക്കൾ ഇന്ത്യയ്ക്ക് തന്നെ മാതൃകയായിരുന്നു. ഉയർന്ന സാമൂഹ്യ ബോധവും രാഷ്ട്രീയ ബോധവും ഉള്ളവരായിരുന്നു അവർ. 1970s ഇന്ത്യയിലുണ്ടായ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ആദ്യം പ്രതികരിച്ചത് കേരളത്തിലെ യുവാക്കളായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ പ്രതികരിക്കാൻ ബുദ്ധിമുട്ടിയപ്പോൾ അവർ മാറി നിന്നപ്പോൾ മുൻപന്തിയിലേക്ക് വന്നത് കേരളത്തിലെ യുവാക്കളും വിദ്യാർത്ഥികളുമായിരുന്നു. അവരായിരുന്നു കേരളത്തിലെ സാഹിത്യ കലാരംഗങ്ങളിൽ പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. പുതിയ ആശയങ്ങളും ചിന്തകളും അവർ ഉൽപ്പാദിപ്പിച്ചു. പുതിയ ചിത്രങ്ങൾ വരച്ചു, പുതിയ സിനിമകൾ നിർമ്മിച്ചു, പുതിയ നാടകങ്ങൾ നിർമ്മിച്ചു. നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളടക്കം തന്നെ അവർ മാറ്റിമറിച്ചു. അങ്ങനെയുള്ള യുവത 1990s എത്തിയപ്പോഴേക്കും ഇന്ത്യയിലെമ്പാടും വ്യാപിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യയോടൊപ്പം സഞ്ചരിക്കാനും തുടങ്ങി. സാങ്കേതിക വിദ്യയിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ കേരളത്തിലെ യുവാക്കളിലും വലിയ പ്രതിഫലനങ്ങൾ സൃഷ്ടിച്ചു. അവർ സാങ്കേതിക വിദ്യയോടൊപ്പം സഞ്ചരിച്ചു, അവർ അതിൽ മാസ്റ്റർമാരായി. 2000s കേരളത്തിൽ ഉയർന്നു വന്ന സാമൂഹ്യ മാധ്യമങ്ങളിലും അവരുടെ പങ്കാളിത്തം വളരെ വലുതായിരുന്നു. വാട്സപ്പിലും ഫേസ്ബുക്കുകളിലൊക്കെ അവർ വളരെ സജീവമായി എന്ന് മാത്രമല്ല, അവർ ക്രിയാത്മകവുമായി മാറി. അങ്ങനെ അവർ ലോകശ്രദ്ധയിൽ തന്നെ പലരും എത്തിച്ചേർന്നു. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇന്ന് കേരളത്തിൽ നടക്കുന്ന എല്ലാ ആക്രമണ പരമ്പരകളിലും സജീവമായി പങ്കാളികളാകുന്നത് ഇവിടുത്തെ യുവാക്കളാണ്. കഞ്ചാവ് വേട്ടയിൽ, മയക്കുമരുന്ന് വേട്ടയിൽ ഒക്കെ തന്നെ യുവാക്കളുടെ പങ്കാളിത്തം വളരെ വലുതാണ്. അവർ വീടിനകത്തും പുറത്തും വലിയ അസ്വസ്ഥതകളാണ് സൃഷ്ടിക്കുന്നത്. ഈ അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങളൊക്കെ തന്നെ അതിൻ്റെ പ്രതിഫലനങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഉയർന്ന സാമൂഹ്യ ബോധത്തിൽ നിന്നും നമ്മൾ അരാജകത്വത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. അത് സാമൂഹ്യമായ അന്വേഷണത്തിലേക്ക് എത്തിച്ചേരണം, മനഃശാസ്ത്രപരമായ അന്വേഷണത്തിലേക്ക് എത്തിച്ചേരണം, സാമ്പത്തികമായ അന്വേഷണത്തിലേക്ക് എത്തിച്ചേരണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയൂ. ഇങ്ങനെ എത്ര കാലം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും? അങ്ങനെ മുന്നോട്ട് പോയാൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെയും കേരളത്തിൻ്റെയും സ്ഥിതി എന്താവും? ഇത്തരം ആലോചനകൾക്ക് തുടക്കം കുറിക്കേണ്ട സമയമാണ് ഇപ്പോൾ.